ഹായ് എവരിവൺ, ഞാൻ കൃഷ്ണൻ. വെൽക്കം ടു ക്രിഷ്യൻ ഫോ. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ 1 ലാക്ക് സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. അപ്പോൾ 1 ലാക്ക് സബ്സ്ക്രൈബർ ആകുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിന് എത്രത്തോളം കഷ്ടപ്പെടണം, എത്രത്തോളം നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിലുള്ള എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. എന്താ വെച്ചാൽ, നിങ്ങളില്ലെങ്കിൽ ക്രിഷ്യൻഫോ ചാനലും ഇല്ല, ഇന്ന് 1 ലാക്ക് സബ്സ്ക്രൈബറും ഉണ്ടാവില്ല. ഇന്ന് ക്രിഷ്യൻഫോ ചാനൽ എന്ന് പറഞ്ഞാൽ തന്നെ ആർക്കും അറിയുമോ എന്ന് പോലും എനിക്കറിയില്ല. സോ എല്ലാവർക്കും വെരി വെരി താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെന്താ പറയുക, ആ ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെപ്പോലെ യൂട്യൂബിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവരുടെ നമ്പർ അവർ ഡിസ്ക്രിപ്ഷനിൽ ഇടാറുണ്ട്. പക്ഷേ ഈ നമ്പറിൽ നമ്മൾ യൂട്യൂബിൽ വളരുന്നവർ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർ അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എൻ്റെ ചാനലിനെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ഇങ്ങനെ പലരും പല യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ സബ്സ്ക്രൈബർ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ചേട്ടാ നിങ്ങളെ വിളിക്കാൻ പേടിയാണ്, പേടിച്ച് പേടിച്ചാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്നൊക്കെ പറയും. ഞാൻ ചോദിക്കും എന്താണ് കാര്യം എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ചേട്ടാ ഞാൻ എനിക്കൊരു ചാനലുണ്ട്, ഇന്നതാണ് എൻ്റെ ചാനലിൻ്റെ പേര്, ഞാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി, നമ്മളെ യൂട്യൂബിൽ എനിക്ക് വന്ന് വ്യൂസ് വരുന്നില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബർ വരുന്നില്ല, ചേട്ടൻ എൻ്റെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യുമോ എന്നൊക്കെ. പക്ഷേ ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യം, തീർച്ചയായിട്ടും ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നാണ്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളില്ലാതെ ഇന്ന് ക്രിഷ്യൻഫോ ചാനൽ തന്നെ ഇല്ല. അപ്പം എൻ്റെ വളർച്ചയ്ക്ക് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സഹായിച്ചതെല്ലാം നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തൊരു സഹായം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും, ചെയ്യാൻ ഞാൻ കടമപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ചെയ്തിരിക്കും. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും കൊടുക്കും. യൂട്യൂബിൽ ആർക്കൊക്കെ എന്തൊക്കെ സഹായം വേണോ, ചാനൽ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കാരണങ്ങൾ ഒരുപാടുണ്ട് ഇത് പറയാൻ. എന്താ വെച്ചാൽ, പല യൂട്യൂബേഴ്സും വളർന്നു വന്ന പല യൂട്യൂബേഴ്സും അവരുടെ സബ്സ്ക്രൈബർ അവരെ വിളിച്ച് പറയുന്ന സമയത്ത് അവർ ഇറിറ്റേറ്റ് ആയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുക, പിന്നെ എനിക്ക് സംസാരിക്കാൻ സമയമല്ല, നീ എനിക്ക് പൈസ തരികയാണെങ്കിൽ ഞാൻ നിൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബറെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞ കംപ്ലയിൻസ് ആണ് ഇതൊക്കെ. ഞാൻ എൻ്റെ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പ്രൊമോട്ട് ചെയ്ത് തരാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ അടുത്ത് ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ചേട്ടാ എൻ്റെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്ത് തരുമോ, നിങ്ങൾക്കതിന് എത്ര രൂപ പൈസ വേണമെന്നൊക്കെയാണ്. പക്ഷേ ഞാനൊരിക്കലും പൈസ പ്രതീക്ഷിച്ച് യൂട്യൂബിലേക്ക് വന്ന ആളല്ല. വളരെ യാദൃശികമായിട്ട് യൂട്യൂബിലേക്ക് വരികയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സഹിച്ച് നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇത്രത്തോളം നിങ്ങൾ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു നന്ദി എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ തയ്യാറാണ്. അപ്പം നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും എനിക്കുണ്ടാവണം, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പം നമ്മൾ അധികം ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പർ, വാട്സപ്പ് ചെയ്യാം. നിങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്, പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാണ്, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് യൂട്യൂബിനെ ബന്ധപ്പെട്ട്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇനിയും എൻ്റെ ചാനലിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വളരെ വളരെ നന്ദി. പിന്നെന്താ പറയുക, അപ്പോൾ എന്തായാലും ഇത്രത്തോളം പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഒരു ഡയലോഗ് പറയാതെ നിർത്തിയാലും അത് അത്രയ്ക്കൊരു ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് ആ ഡയലോഗോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരും എനിക്ക് തന്നു സ്വീറ്റ് ഹണി. മറക്കാതെ അടിച്ചോളി സബ്സ്ക്രൈബറിൻ്റെ അടുത്തുള്ള മണി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.